ഇല്ലാതെ ആരുടെയും റക്കമന്നില്ലാതെ റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് അവന്റെ റഹ്മത്ത് കൊണ്ട് മാത്രം കുറേ ആളുകളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് സ്വർഗത്തിലേക്ക് ആക്കുന്നതാണ്. അതിനുശേഷമാണല്ലോ നരകത്തിന്റെ മാതിലടക്കുന്നത്, നരകത്തിന് മൂടിയിടുന്നത്. ഓ പ്രിയപ്പെട്ട മുഖീ, നരകം എന്ന് പറയുന്നത് ജീവനുള്ള ഒരു സാധനമാണ്. അല്ലാഹ് ശരിക്കതിന് ജീവുണ്ട്, അത് ചലിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ ആയത്ത് വിവരിച്ചുകൊണ്ട് പറയുന്നത് കാണാം. കോടാനുകോടി ആളുകൾ മഹ്ശറിൽ ഇങ്ങനെ നിൽക്കുകയാ. അല്ലാഹു നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കൾ മുഴുവനും മഹ്ശറിൽ നിൽക്കുകയാ. കോടാനുകോടി ജനങ്ങളാണ് അല്ലാഹ് അവർക്ക് ചുറ്റും അല്ലാഹുവിന്റെ മലായിക്കത്ത് സഫ് കെട്ടി നിൽക്കുകയാണ്. മനുഷ്യനതാ കബറുന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സമയത്തു തന്നെ അവന്റെ തുണിയെല്ലാം മാടി മടക്കി എടുത്തിട്ട് ഓടാൻ നിൽക്കുന്നവന്റെ തയ്യാറെടുപ്പിലാണ്. കബറുന്നേൽക്കുമ്പോൾ തന്നെ ഓടാനുള്ള തയ്യാറെടുപ്പിലാണ്. അവിടെ തുണി ഉള്ളത് കൊണ്ടല്ല, ഉറത്ത് വെളിവാകുന്നത് കൊണ്ടല്ല, മറ്റേ ആർക്കും ഉടയാടകളോ വസ്ത്രങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല. പക്ഷെ വിശുദ്ധ ഖുർആൻ ഒരു പ്രയോഗമാണത്. ഇങ്ങനെ എല്ലാം കൊണ്ടും ഒരാൾ കുടുങ്ങി എന്ന് ബോധ്യപ്പെട്ടാൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തന്റെ തുണിയെല്ലാം മാടിക്കെട്ടിയിട്ട് ഓടാൻ ഒരുങ്ങുന്നത് പോലെ മഷറാവൻ സഭയിലേക്ക് ഒരുമിച്ചു കൂടുന്നതിന് മുമ്പ് മനുഷ്യൻ നിൽക്കുമ്പോൾ എല്ലാവരെയും ഒരുമിച്ചു കൂട്ടുമ്പോൾ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള മനുഷ്യന്മാർക്ക് ചുറ്റും അല്ലാഹുവിന്റെ മലായിക്കത്തിലെ പടച്ചറബ് വലയത്തിൽ നിർത്തുമ്പോൾ അല്ലാഹ് ഈ ലോകത്ത് അല്ലാഹുവിന് എത്ര മലക്കുകളാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ട സഹോദരന്മാരെ? ഇമാം സഹാബി തങ്ങൾ, ഇമാം സുന്നബ് ആനി തങ്ങളെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ വിവരിച്ചത് കാണാം, രേഖപ്പെടുത്തിയത് കാണാം. ഈ ലോകത്ത് കരയിലുള്ള ജീവികളെ നിങ്ങളൊന്ന് കണക്ക് കൂട്ടിക്കോൾ. ഉറുമ്പുകൾ മുതൽക്ക് ചെറിയ ചെറിയ പ്രാണികൾ മുതൽക്ക് പാറ്റകൾ മുതൽക്ക് കാട്ടിലെ മൃഗങ്ങൾ മുതൽക്ക് മനുഷ്യന്മാർ ഉൾപ്പെടെ ജീവജാലങ്ങളെ മുഴുവനും നിങ്ങളൊന്ന് എണ്ണിക്കോളോ. നിങ്ങളെ ബുദ്ധിയിൽ എത്ര കണ്ട് കോലപ്പെടുത്താൻ പറ്റുമോ നിങ്ങളൊന്ന് കോലപ്പെടുത്തി നോക്കൂ. എത്ര കോടാനക്കോടി ഉറുമ്പുകളുണ്ട്, കോടാനക്കോടി പറവകളുണ്ട്, കോടാനക്കോടി ചെറിയ ചെറിയ ജീവികളുണ്ട്. ആ ജീവികളെ മുഴുവനും നിങ്ങളൊന്ന് ബുദ്ധിയിൽ കണക്ക് കൂട്ടി നോക്കൂ. അതിന് പുറമെ നിങ്ങൾ കടലിലേക്കൊന്ന് ചിന്തിക്കൂ, എത്രയെത്ര മത്സ്യങ്ങളുണ്ട്, എത്രയെത്ര ജീവികൾ കടലുകളിലുണ്ട്. ഈ ജീവജാലങ്ങളെ മൊത്തം നിങ്ങളൊന്ന് ചിന്തിക്കൂ സഹോദര. എന്നിട്ട് മഹാനായ യൂസഫിന്റെ ബഹാരിത്തങ്ങൾ പറയുന്നത് കാണാം, അല്ലാമ സഹാമി എഴുതുന്നത് കാണാം. നിങ്ങളെ ബുദ്ധിയിൽ കൊലപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ജീവജാലങ്ങൾ മുഴുവനും ഈ എല്ലാം ഒന്ന് കണക്ക് കൂട്ടിയാൽ പടച്ചറബിന്റെ മലായിക്കത്തിന്റെ പത്തിലൊന്ന് പോലുമില്ല. എങ്കിൽ ഈ മലായിക്കത്തിന്റെ എണ്ണം എത്രയാ സഹോദര? എന്റെയും നിന്റെയും വയറ്റിൽ പ്രവർത്തിക്കുന്ന എത്ര മലക്കുകളുണ്ട്? അല്ലാഹ് 100 മലക്കുകളായി എന്റെയും നിന്റെയും വയറ്റിൽ പ്രവർത്തിക്കുന്നത്. നാം ഇങ്ങനെ വെട്ടി വിഴുങ്ങുന്ന ഭക്ഷണങ്ങളൊക്കെ ആരാ ഈ രൂപത്തിൽ അതെല്ലാം എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നതാരാ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എന്തൊക്കെയാ റബ്ബേ നമ്മൾ കഴിക്കുന്നത്? ഈ സമീപ കാലത്തല്ലേ നിങ്ങളെ മാവൂരു ഓളിയോ റൺസ് കൂട്ടിയിട്ടുള്ളത്? അത് പ്രവർത്തിച്ചിരുന്ന കാലത്തുള്ളവർക്കൊക്കെ അറിയാം, ഏത് സാധനങ്ങൾ കൊണ്ടുപോയാൽ എന്താണ് സുഖാല പൾപ്പായിട്ട് പത്രം കടലാസായിട്ട് ഇങ്ങോട്ട് വരുന്നത്, എത്രയെത്ര മെഷീനുകളാ പ്രവർത്തിക്കുന്നത്. എങ്കിൽ ആ മെഷീനുകളൊക്കെ പ്രവർത്തിക്കുന്നതെങ്കിലും ഓരോ മെഷീനിലും എത്രയെത്ര ഡ്യൂട്ടികൾ നിർവഹിക്കുന്ന ആളുകളാ, എത്ര തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം നമുക്ക് കണ്ണിൽ കാണാവുന്നതാണെങ്കിൽ നമ്മുടെ വയറ്റിലേക്കിടുന്ന സാധനങ്ങളെ യഥാവിധിക്കതൊക്കെ ഈ രൂപത്തിൽ പ്രവർത്തിപ്പിച്ചിട്ട് അതിലുള്ള ഓരോ ഘടകങ്ങളെയും ഓരോ ഭാഗത്തേക്ക് മാറ്റുന്ന ഡ്യൂട്ടി നിർവഹിക്കുന്നത് റബ്ബിന്റെ മലക്കുകളാണ്. അല്ലാഹ്
തലവേദനയ്ക്ക് ഗുളി കുടിക്കുന്നത് എങ്ങോട്ടാ, നീരിന് ഗുളി കുടിക്കുന്നത് എങ്ങോട്ടാ, നട്ടെല്ലിന് ചതമേറ്റാൽ ഗുളിക കുടിക്കുന്നത് എങ്ങോട്ടാ, മരുന്ന് കഴിക്കുന്നത് എങ്ങോട്ടാ? എല്ലാ മരുന്നുകളും മെഡിസിനുകളും കടിക്കുന്നത് ഒരേ സ്ഥലത്തേക്കാ. അവിടുന്നതെല്ലാം പല രൂപങ്ങളിലേക്ക് ഐറ്റം തിരിച്ചുകൊണ്ട് എത്തിക്കുന്ന ഡ്യൂട്ടി നിർവഹിക്കുന്നത് റബ്ബിന്റെ 100 മലക്കുകളാ. ആ മലക്കുകൾക്ക് പുറമെയാ പുറത്തുള്ള കാവൽക്കാരാകുന്ന മലക്കുകള്, അതിന്റെ പുറമെയാ ഇടത്തും വലത്തുമുള്ള റഖീബ് എന്ന മലക്കുകള്, റഖീബ് അജീദ് എന്ന മലക്കുകള്. ഇല്ല ഇല്ല, ഈ റബ്ബിന്റെ മലായിക്കത്തിന്റെ എണ്ണം ചിന്തിക്കാൻ കഴിയൂല. ഈ മലായിക്കത്തുകൾ മുഴുവനും മനുഷ്യന്മാരെ ചുറ്റും നിൽക്കുകയാ. അങ്ങനെ ചുറ്റും മലായിക്കത്ത് ഇങ്ങനെ വലയം ചെയ്തിട്ട് വജാ അറബ്ബുക വൽ മലക്കു സഫൻ സഫാ, വെള്ളിത്തിറയുടെ മേൽ മഹാനായ റബ്ബുൽ ഇസ്സത്ത് ഈ കോടാന് കോടി മനുഷ്യർക്ക് പുറമേ മലായിക്കളെ ചുറ്റുഭാഗത്തും മതിൽ കെട്ടിയിട്ട് ഒരുമിച്ച് കൂട്ടി നിർത്തുമ്പോഴാ നരകത്തെ കൊണ്ടുവരികയാ. 80,000 വട്ടക്കണ്ണികൾ കുടുക്കിയിട്ട് ചങ്ങലയിട്ട് ഈ ഓരോ കണ്ണിയും 80,000 മലക്കുകൾ കടന്ന് വലിച്ചു കൊണ്ടുവരികയാ. മരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് നരകത്തിന് ശബ്ദങ്ങളുണ്ട്, അതിന് ചില ആരവങ്ങളുണ്ട്. അതാ അതിന്റെ ആളുകളെ കൈ അത് പിടിച്ചു കൊണ്ടുവരുന്ന ആളുകളുടെ മലായിക്കത്തിന്റെ കയ്യിൽ നിന്ന് കൊതറുന്നുണ്ട്. ആ മലായിക്കത്തിന്റെ കയ്യിൽ നിന്ന് ഈ നരകമങ്ങ് കൊതറിയിട്ട് അല്ലാ തളച്ച് തളച്ച് മേൽപോട്ട് മറിയുമ്പോ അല്ലാഹു എന്ന് പ്രാർത്ഥിച്ച സമയത്ത് ചിന്തിച്ചിരുന്നുവോ, ബോധമുണ്ടായിരുന്നുവോ, ഈ നരകം എന്താണെന്ന് ചിന്തിച്ചിരുന്നുവോ? നരകം ഒരു നിർജീവ വസ്തുവല്ല, ദുനിയാവിൽ നമ്മൾ കണക്കാക്കുന്നത് പോലെ ഒരു തീക്കുണ്ടല്ല, അഗ്നിയുമല്ല. ആ നരകം ചങ്ങലയിട്ട് വലിച്ചു കൊണ്ടുവരുമ്പോ നന്നായിട്ട് വെള്ളം നിറഞ്ഞു നിൽക്കുന്ന കുളങ്ങളോ പുഴകളോ നല്ലപോലെ മഴ പെയ്യുന്ന സമയത്ത് നന്നായിട്ട് മത്സ്യങ്ങൾ ഉണ്ടെങ്കില് ആ മത്സ്യം വന്ന് മേൽപോട്ട് വെള്ളം വിട്ടുതന്നത് കാണാറില്ലേ? ഇതുപോലെ നരകത്തിൽ നിന്ന് കാതുത്ത മയ്യസുമിനൽ ഗൈലി, നരകത്തിൽ നിന്നിങ്ങനെ പുറത്തേക്ക് എറിയുകയാ, കഷ്ണങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് എടുത്തെറിയുകയാ. ഈ നിലക്ക് നരകത്തെ കൊണ്ടുവരുമ്പോ മക്കളെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ ദേഷ്യം കൊണ്ട് വെറുപ്പ് കൊണ്ട് പ്രയാസം കൊണ്ട് കൊരോധം കൊണ്ട് അതിങ്ങനെ കല്ലുകഥാ മേൽപോട്ടെടുത്തെറിയുകയാ. ഈ നിലക്ക് നരകം കൊണ്ടുവരുന്ന മലായിക്കത്തിൽ നിന്നങ്ങ് കൊതരുമ്പോ മസ്സരൊരുമിച്ച് കൂടിയ മനുഷ്യരും മുഴുവനും ബോധം കെട്ടി വീഴുകയാ, അമ്പിയാക്കള് വീഴുകയാ, ഇബ്രാഹിം നബി മുട്ടുകുത്തിയിരിക്കുകയാ, മൂസ നബി അലൈഹിസ്സലാം മുട്ടുകുത്തിയിരിക്കുകയാ, സർവപ്രവാചകന്മാരും അതാ മലവെള്ളം പോലെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊടിച്ചുകൊണ്ട് വല്ലാഹു വല്ലാഹി ലാ അസ്അലുക ഇല്ലാ നഫ്സീ, എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ കുറിച്ച് എനിക്ക് പറയാനില്ല. ഇബ്രാഹിം നബി പറയുകയാ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഇസ്മായിലിനെ കുറിച്ച് ചോദിക്കാറില്ല, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഇസ്ഹാഖിനെ പറ്റി ചോദിക്കുന്നില്ല, എന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി സാറാ ബീവിയെ പറ്റി ഞാൻ നിന്നോട് പറയുന്നില്ല റബ്ബേ, എന്റെ പ്രിയപ്പെട്ട തരുണിമണി ഹാജർ ബീവിയെ കുറിച്ച് പറയുന്നില്ല, എനിക്ക് എന്റെ സ്വന്തം നഫ്സാണ് പറയാനുള്ളത് എന്ന് പറഞ്ഞ് മുട്ടുകുത്തി ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി ഇരുന്ന് കരയുകയാ, മൂസ നബി കരയുകയാ, ഈസ നബി കരയുകയാ, അല്ലാഹുവേ അസ്അലുക ഉമ്മീ മറിയമ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ മറിയം ബീവിയെ കുറിച്ച് എനിക്ക് നിന്നോട് പറയാനില്ല, ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല, എന്നെ ഒന്ന്
നിന്ന് രക്ഷപ്പെടുത്തി താ എന്ന് പറഞ്ഞിട്ട് ഈസാനബി പൊട്ടിക്കരയുകയാ. ഈ നിലക്ക് ആ മക്കളെ ജഹന്നമിനെ കൊണ്ടുവരുന്നത്. അന്നത്തെ ദിവസം കരയാത്തൊരു മനുഷ്യൻ, അന്നത്തെ ദിവസം ധൈര്യത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ, ജഹന്നമായി അഭിമുഖീകരിക്കുന്ന ഒരു മനുഷ്യൻ. ഹബീബ് മുഹമ്മദു റസൂലുള്ളാഹി അലൈഹി വസല്ലം മാത്രമാണ് അങ്ങനത്തെ നരകത്തിലേക്ക്, നരകമാണ് ഹാജരാക്കപ്പെട്ടത്. ആ നരകത്തിലേക്കാണ് പലരെയും കൊണ്ടിടപ്പെട്ടത്. ആ ഭാഗം ഞാൻ ഈ സമയത്ത് വിവരിക്കുന്നില്ല, വിവരിക്കൽ എന്റെ ഉദ്ദേശമല്ല. അങ്ങനെ സല്ലല്ലാഹു ആ നരകത്തിലേക്ക് കോടിക്കണക്കിന് ആളുകൾ ചെന്ന് വീഴുകയാ. ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, നീ എന്താ ചിന്തിച്ചിരിക്കുന്നത്? സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പോകുന്ന ആളുകളുടെ ആനുപാതികം തങ്ങൾ പറഞ്ഞിട്ടില്ലേ? ആയിരം ആളുകളിൽ 999 ആളുകൾ നരകത്തിലേക്ക് പോകുമ്പോ ഒരാളാണ് മോനെ സ്വർഗത്തിലേക്ക് പോകുന്നത്. 1,420 വരികളിലായിട്ട് മനുഷ്യന്മാരെ മൊത്തം നിർത്തുമ്പോൾ 3 വരികൾ മാത്രമാ മോനെ സ്വർഗത്തിലേക്കുള്ളത്. 117 വരികളും നരകത്തിലേക്കാണുള്ളത്. ആ നിലക്ക് നരകത്തിലേക്ക് അറിയപ്പെടുമ്പോ പലരെയും രക്ഷപ്പെടുത്തുമ്പോ, അതായത് രക്ഷപ്പെടുത്തുമ്പോ, പണ്ഡിതന്മാരെ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടുത്തുമ്പോ, മക്കളെ ശഫാഅത്ത് കൊണ്ട് മാതാപിതാക്കൾ രക്ഷപ്പെടുമ്പോ, മാതാപിതാക്കളെ ശഫാഅത്ത് കൊണ്ട് മക്കൾ രക്ഷപ്പെടുമ്പോ, നരകത്തിലേക്ക് എറിയുന്നതിന്റെ മുമ്പ്, നരകത്തിലേക്ക് വീഴുന്നതിന്റെ മുമ്പ് ഒരാൾ രക്ഷപ്പെടുത്താൻ അധികാരമുള്ളത് ഹബീബ് മുഹമ്മദു റസൂലുള്ളാ. 1, 2 വിശുദ്ധ ഖുർആനാണ്. ബാക്കിയുള്ളവർ മുഴുവനും ശഫാഅത്ത് ചെയ്യുന്നത് നരകത്തിലെത്തിയവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. നരകത്തിൽ സിറാത്ത് പാലം കടക്കുന്നതിന്റെ മുമ്പ്, അല്ലാഹ് സിറാത്ത് പാലം കടക്കുന്നതിന്റെ മുൻപ് ഒരാളും ഒരാളെയും ചിന്തിക്കുന്നില്ല. ഉമ്മമാര് മക്കളെ പറ്റി, മക്കള് ഉമ്മമാരെ പറ്റി, മാതാപിതാക്കളെ പറ്റി, അതാ മുരിയാക്കൾ തന്റെ മുരീദന്മാരെ പറ്റി, മഷായിഖന്മാര് തന്റെ മുരീദന്മാരെ പറ്റി, ഒരാളും ഒരാളെയും ചിന്തിക്കൂല. ചിന്ത വരുന്നത് എപ്പോഴാ? സ്വർഗത്തിലെത്തിയിട്ടാ. എന്റെ മക്കളെ കാണുന്നില്ലല്ലോ, എന്റെ മാതാപിതാക്കളെ കാണുന്നില്ലല്ലോ, എന്റെ മുരീദന്മാരെ കാണുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കല്. സ്വർഗത്തിലെത്തിയിട്ടാ. അല്ലാഹ് സ്വർഗത്തിലെത്തുന്നതിന്റെ മുൻപ് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ഹബീബ് മുത്തുനബി മാത്രമോ, ഹബീബായ മുത്തുനബി മാത്രമോ? മക്കളെ ചിന്തിച്ചു വെക്കണം, പഠിച്ചു വെക്കണം. ശഫാഅത്ത് നരകത്തിലെത്തിയ ശേഷമാ മറ്റുള്ളവർക്കൊക്കെ ശഫാഅത്ത് ഉള്ളത്. അതേസമയം നരകത്തിലിടാതെ ഒരാളെ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടുത്തുന്നത് 1 ഖുർആനാണ്, മറ്റൊന്ന് മുത്തുനബിയാണ്. അഖില ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്ക് മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടുത്തെ ശഫാഅത്ത് ഒക്കെ കഴിഞ്ഞ് പിന്നീട് അല്ലാഹ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മലായിക്കത്തിന്റെ ശഫാഅത്ത് ഉണ്ട്, അമ്പിയാക്കളെ ശഫാഅത്ത് ഉണ്ട്, ഉലമാഇന്റെ ശഫാഅത്ത് ഉണ്ട്, മഹാന്മാരെ ശഫാഅത്ത് ഉണ്ട്, ഹാഫിളെ ശഫാഅത്ത് ഉണ്ട്, പലരെയും ശഫാഅത്ത് ഉണ്ട്. ഈ ശഫാഅത്ത് മുഴുവനും കഴിഞ്ഞാൽ നരകത്തിൽ നിന്ന് കോടിക്കണക്കിന് ആളുകൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പടച്ച റബ്ബ് മാത്രം റഹ്മത്ത് കൊണ്ട് രക്ഷപ്പെടുത്തുന്ന ചിലരുണ്ട്. അവരെ കുറിച്ച് അമ്പിയാക്കള് പറഞ്ഞിട്ടില്ല, അവരെ കുറിച്ച് ഔലിയാക്കള് പറഞ്ഞിട്ടില്ല, അവരെ കുറിച്ച് പണ്ഡിതന്മാര് പറഞ്ഞിട്ടില്ല, അവരെ പറ്റി കുടുംബക്കാര് പറഞ്ഞിട്ടില്ല, അവരെ പറ്റി ഒരാളും പറഞ്ഞിട്ടില്ല. പക്ഷേ റബ്ബിന്റെ റഹ്മത്ത് കൊണ്ട് രക്ഷപ്പെടുകയാ. അതുമങ്ങ് കഴിഞ്ഞാ ും കഴിഞ്ഞാൽ ഈ നരകത്തിനൊരു മൂടിയിടലുണ്ട്. ആ
മൂടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ തുറക്കലില്ല, അടക്കി പിന്നെ തുറക്കലില്ല. അപ്പോഴാണ് ഫശദിയോ ഫഅമ്മല്ലദീന ഷക്കൂ പരാജയപ്പെട്ടു പോയി, ഇനി പ്രതീക്ഷയില്ല. കാലാകാലം അവർക്കിനി പ്രതീക്ഷയില്ല. ആ കൂട്ടർക്കാണ് മക്കളെ ശക്തിയെ പരാജയപ്പെട്ടവർ എന്ന് പറയുന്നത്. അതിലങ്ങ് പെട്ടുപോയാൽ, അതിലങ്ങ് കുടുങ്ങിപ്പോയാൽ പിന്നെ രക്ഷയുണ്ടോ? ചിന്തിക്കാനൊക്കുമോ? ഓർക്കാൻ കഴിയുമോ?